ഷോട്ട് ഉണ്ടല്ലോ എവിടെയാണ്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജു ടെക് ആൻഡ് ഫിഷിംഗ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ കേട്ടോ ചെയ്യാൻ പോണേ. അതായത് നമ്മുടെ പുതിയ കണ്ണിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫുള്ള് കമൻറ്റ് ആയിട്ട് ഫിഷിംഗ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇത് വെച്ചൊരു അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യാനാണ് വന്നേക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കോട്ടയം കല്ലറ ഭാഗത്താണ്, കല്ലറ നീണ്ടൂർ ആ ഭാഗത്തേക്കായിട്ട് നമ്മൾ രാവിലെ വന്നാണ്. ഇപ്പോൾ നടക്കുവാണ്, മീൻ നോക്കി നടക്കുവാണ്. ചെറുമീൻ നിൽപ്പുണ്ട് സംഭവം. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ നേരം തപ്പി നടന്നു, ഒരു സാധനം കാണാനില്ലേ. ഇപ്പം ജസ്റ്റ് അവിടെ നിന്ന് മറിഞ്ഞിട്ട് പോകണം കേട്ടോ. അവിടെ ആ ഓല കിടന്നു അവിടെ ജസ്റ്റ് അവിടെ നിന്ന് മറിഞ്ഞു. നമുക്ക് കുറച്ച് നേരം കൂടെ നൈസ് കിടന്ന് വെയിറ്റ് ചെയ്യുന്ന നോക്കാം. പൊങ്ങുവാണ്, നമുക്ക് പണി കൊടുക്കാം. എന്നെ ആളിലും ഇത് വെച്ചൊരു ഫിഷിംഗ് പിടി നമ്മൾ ഉറപ്പിച്ചാണ്. അപ്പോൾ അത് സംഭവം എന്നാണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായും പണി കൊടുക്കാം. ഒത്തിരി ലോങ് അല്ല, കടുത്ത നമുക്കപ്പം ഇത് പോരാ. സംഭവം ഇച്ചിരി കൂടെ ടൈറ്റ് ആക്കാൻ നോക്കാം. സെറ്റാണ് നമ്മുടെ സംഭവം കണ്ട അടി. പിന്നെ കുറച്ചൊന്നും പറയാൻ എത്ര മീനുള്ള ഒരു മീനെ ഞാൻ എന്നാളെ ഞാൻ കണ്ടു, ഒരു മീനെ കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കല്ലറയിലാണ് കേട്ടോ, കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കണ്ടത്തി വെള്ളം കയറ്റിയിട്ടേക്കുന്ന സംഭവം. കുറച്ച് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര അനക്ക ഒരടി കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി, നമുക്ക് പിന്നെ എന്നെ കാണുന്നില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നൈസായിട്ട് അവിടെ ഓലരടി ഇങ്ങനെ വാലി ഇങ്ങനെ കിടന്നടിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്നാൽ അവിടെ കാണും. അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. എടാ ദാട്ടെ, നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ദാട്ടം. അതായത് നാല് നമ്മളിത് ഇങ്ങനെ ഒരു കെട്ടാൻ കെട്ടണം. ഒരു ഘട്ടമല്ല കേട്ടോ, ഒരു രണ്ട് ഘട്ടം കെട്ടുക. അങ്ങനെ ഒരു രണ്ട് ഘട്ടം കെട്ടുക. ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് കെട്ട് പറയണം. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു കെട്ട് ഇവിടെ എങ്ങനെ കെട്ടണം. അതായത് മറ്റേ കെട്ട് കെട്ടിനെ മേളിൽ കെട്ടുക. ഇതുണ്ട് അങ്ങനെ കെട്ടുക. പിന്നെ അതേ കൂട്ടി ഒന്നോണം കെട്ടണം. ഇതുണ്ട്. പിന്നെ ഇത് ഊർത്തി കഴിഞ്ഞാൽ അതെ ഈ കെട്ടേ വന്നങ്ങ് നിൽക്കും, പിന്നെ താഴോട്ട് പോകത്തില്ല. അപ്പം നമ്മൾ എന്നാ വെച്ചാൽ നമ്മുടെ ഈ ഡാട്ട് ഡാട്ടിൻ്റെ ഇതങ്ങ് ഊരണം. ഊരിയിട്ട് ഇതുവഴി ഞാൻ കയറ്റിയത് ഉണ്ടല്ലോ, കയറ്റിയിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുക. ഇതുണ്ട്. അപ്പോഴത്തേ ഈ കെട്ടങ്ങ് വീഴും ഉണ്ടോ. പിന്നെ ഈ സാധനം അവിടെ ഇരുന്നോളും. അതാണ് അതിൻ്റെ പരിപാടി. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് കേട്ടോ. എൻ്റെ പൊന്നെ എങ്ങനെ കളിച്ചാലും ഒരു രണ്ട് കിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു.
ചേട്ടാ നോക്കി ഇറങ്ങണേ. അടിപൊളി അടിപൊളി അടിപൊളി. അത് പൊളിച്ച് എവിടെയാ കയറിയത്? തലക്ക് കയറിയാ. ഗായ് സാധനം വന്നിരിക്കുകയാണ്. എന്റെ പൊന്നെ എനിക്ക് വേറെ അടിപൊളി അടിപൊളി സൂപ്പർ. നമ്മൾ ഈ മേളിന്നേ പണി കിട്ടാറാണ്. അപ്പം ഇതായിപ്പോ ഇത്ര ഞാൻ പ്ലാസ്റ്റിക് റീലായതാറാ ഞാൻ ചാടിയത്. നല്ല പണി പാളി. അയ്യോ എൻ്റെ പണി പാളി കേട്ടോ. തല മണ്ടൊക്കെ ഇട്ട് കിട്ടിയ പണി. അയ്യോ നേരത്തെ പ്രതീക്ഷയില്ല. ഹോ ഏ നമ്മുടെ പുതിയ സ്ലിങ്ഷോട്ടർ പ്ലേ കിടക്കുന്ന സാധനം കാണിച്ചു കൊടുക്കടാ. ഏ നമ്മുടെ ഈ സ്ലിങ്ഷോട്ടർ റൈഫിൾ വെച്ച് മീൻ പിടിച്ച് കാണിച്ചാലാവോ എന്ന് ചോദിച്ച ടീംസിനെയൊക്കെ വേണ്ടി ദേ സൂപ്പർ ചെറിയ മീൻ 1.5 kg കാണും സാധനം. നമ്മൾ സൂപ്പർ ചെറിയ മീൻ പിടിച്ചു കേട്ടോ. കണ്ടല്ലോ അതെ ഷോട്ട് കണ്ടല്ലോ എവിടെയാണ്. ഹെഡ്ഷോട്ട് നമ്മുടെ ഡീപ് ഡാട്ട് കേട്ടോ. ഡീപ് ഡാൻ അടിച്ചാണ് ഹെഡ്ഷോട്ടാണ് നമ്മൾ അടിച്ചേക്കുന്നത് കേട്ടോ. ഇവൻ കുറേ ആയിട്ട് ഇതേ 1.5 hours ഞങ്ങൾക്ക് പണി തന്നതാണ് സംഭവം. ഞങ്ങളിതിവിടെ കണ്ടായിരുന്നു ഇതിനെ. ഈ മീനെ കണ്ടാറും ഞങ്ങൾ ഇവിടെ നിന്നെങ്ങും പോകാതെ ഇവിടെ തന്നെ കിടന്ന് കളിക്കുമായിരുന്നു. കാരണം എന്നുവെച്ചാൽ രാവിലെ വന്നാണ് കുറേ നേരം ഞങ്ങൾ അതിലെല്ലാം നടന്ന് ഒരു സാധനത്തെ കണ്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി പോയി. എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് നമ്മൾ കാണിക്കണ്ടേ കേട്ടോ. ഇവ നിങ്ങൾ ധൈര്യമായിട്ട് ഓർത്തോ ഈ സാധനം നമുക്ക് സൂപ്പറായിട്ട് മീൻ പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കണ്ടാ കേട്ടോ അതെ വെള്ളം കയറ്റിയിട്ടേക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നില്ല നോക്കി ഇവിടെ കിടന്ന് മറിയുന്നുണ്ടായിരുന്നേ. നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പോകും പിന്നെ ഇതേപോലെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഇവിടെ ഒരു മറ്റേ ഈ മടൽ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ അങ്ങോട്ട് മാറി ഒരു മടലുണ്ട്. അതിനടിയിലേ സാധനം നിന്നെ കുറേ നേരം അവിടെ മുഴുവൻ കലങ്ങി പറഞ്ഞല്ലോ. ഞാൻ ആ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് ചാടിയതാ കേട്ടോ. അവിടെ മുറേ കലങ്ങിപ്പോയി. അവിടെയായിരുന്നു നമുക്ക് സാധനം നിന്നെ. അപ്പം 2 hours ശേഷം നമ്മൾ അവനെ തകർത്ത് വാരിയിരിക്കുകയാണ്. എത്ര വലിയ മീനാണ് നമുക്ക് അടിക്കാം. പിന്നെ ഇത് പ്ലാസ്റ്റിക് റീലായതാണ് ഞാൻ ചാടിയത് കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളതാണ്. ഒടിഞ്ഞു പോകാൻ ചാൻസ് പോലില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചാടി ഈ സാധനം എടുത്തത്. എന്തേ ഊരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ് നടക്കത്തില്ല. ഇതുണ്ടോ ഇത് തലയോട്ടിക്കാൻ കയറി എന്നിട്ട് വായിക്കാതെ ഇതുണ്ടോ ആട്ടിരിക്കുന്നുണ്ടോ. ഇതൊരു സീനും നടക്കില്ലട്ടോ. ഊരിച്ചെടുക്കാൻ പറ്റത്തേ ഇല്ല. നമുക്ക് വീട്ടിൽ ചെന്ന തന്നെയാണല്ലോ ഇവനെ ഇന്ന് തീർന്നു കറി വെക്കും. തലമണ്ട കേതറ ആൾ സ്പോട്ടിൽ വടിയായി. അപ്പോൾ നമ്മൾ രാവിലോട്ട് വൈകുന്നേരം വരെ വന്നിട്ട് ഈ ഒരു ഒറ്റ ചെറുവിനായിട്ടുള്ളൂ മതി. ഈ ഒരു ഒറ്റ സാധനം മതി ഇനിയൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ സന്തോഷമായി പോട്ടോ. കറക്റ്റ് തലക്ക് സംഭവം ചേട്ടാ. നമ്മുടെ ഇത് ഡാട്ടൊന്നും പറയാല്ലോ കേട്ടോ. പൊളി ഡാട്ട് എന്ന് പറഞ്ഞാൽ പൊളി ഡാട്ടാട്ടോ. അത് ഡാട്ടിനകത്ത് നമുക്ക് ഒന്നും പറയാമല്ലോ അതുപോലെ ആയിട്ട് കേട്ടോ. പിന്നെ ഈ ചെറുവിൻ്റെ വരാനിലേക്ക് ഈ തലയ്ക്ക് ഭയങ്കര കട്ടി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഈ നല്ല സൂപ്പർ ഗണ്ണാണ്. പിന്നെ നമുക്കൊന്നും പറയാനില്ല. അടിപൊളി ഗണ്ണെന്ന് പറഞ്ഞാൽ അടിപൊളി ഗണ്ണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ഇത്ര നാളായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.